മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? അതെയല്ലേ. ഈ ഓണക്കാലത്ത് എല്ലാവരും വീട്ടിലിരുന്ന് കളിച്ച് ഉല്ലസിച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണല്ലേ. ആ നമ്മളെ ഈ ഓണത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്? ആ ഓണത്തിന് പൂക്കളെ വിട്ടില്ലേ? ഇട്ടല്ലേ. പിന്നെയോ ഓണത്തിന് പാട്ട് പാടിയോ? പാടി. ഊഞ്ഞാലാടിയോ? ആ കുറച്ചുപേരൊക്കെ ഊഞ്ഞാലാടി. ഓണസദ്യ കഴിച്ചോ? ആ കഴിച്ചല്ലേ. എത്ര കൂട്ടം കറികൾ കൂട്ടിയ കഴിച്ചത്? കുറെ എണ്ണം ഉണ്ടായിരുന്നോ? ആ അതെയല്ലേ. ഓണത്തിന് പായസം കുടിച്ചോ? ആ കുടിച്ചല്ലേ. അങ്ങനെ നമ്മുടെ ഈ ഓണക്കാലത്ത് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഓണമൊക്കെ ആഘോഷിച്ച് ഇരിക്കുകയായിരുന്നല്ലേ. അങ്ങനെ നമ്മുടെ 10 ദിവസം അങ്ങ് കഴിഞ്ഞു പോയി. ഇന്ന് നമ്മൾക്ക് നമ്മുടെ 2-ാമത്തെ ടേം ആരംഭിക്കാം. എല്ലാവരും പഠിക്കാൻ റെഡിയാണോ? അതെയല്ലേ. നമുക്ക് നമ്മുടെ 7-ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. നമ്മുടെ പാഠത്തിന്റെ പേരാണ് ഈറ. എന്താണ് ഈറ? നമ്മൾക്ക് ആദ്യമേ ഒരു പാട്ട് പഠിക്കാം. റെഡിയാണോ? ഓണമൊക്കെ കഴിഞ്ഞു വന്നതല്ലേ, നമുക്ക് ആദ്യം തന്നെ ഒരു പാട്ട് പഠിക്കാം. നമുക്ക് ആദ്യം ഈ പാട്ടിന്റെ വീഡിയോ കാണാം. റെഡിയാണോ? അതെയല്ലേ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. എല്ലാവരും വീഡിയോ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ആയല്ലേ. എന്നാലും നമ്മൾക്ക് ഈ പാട്ടൊന്ന് പാടി പഠിക്കണ്ടേ? നല്ല പാട്ടാണല്ലേ. ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. പേജ് നമ്പർ 20. ഇവിടെ നോക്കുക, ടീച്ചറ് വാക്കുകള് വായിച്ചു തരും, അതിനുശേഷം നിങ്ങളും വായിക്കുക. ഓക്കെ. ഈണം നല്ലോരീണത്തിൽ, ഈണം നല്ലോരീണത്തിൽ ഈരടി മൂളി താലോലം, ഈരടി മൂളി താലോലം, ഈണം നല്ലോരീണത്തിൽ ഈരടി മൂളി താലോലം. അടുത്ത വരികൾ നോക്കുക. ഈ ഞാൻ മെല്ലെ താരാട്ടിൻ, ഈ ഞാൻ മെല്ലെ താരാട്ടിൻ ഈണം കേട്ടു മയങ്ങിടും, ഈണം കേട്ടു മയങ്ങിടും. വരികളൊക്കെ കിട്ടിയോ? അപ്പോൾ നമുക്കൊന്നുകൂടെ വായിക്കാം.
ஈணம் நல்லோர் இனத்தில் ஈரடி மூளி தாலோலம் ஈ ஞான் மெல்லே பாராட்டின் ஈணம் கேட்டு மயங்கிடும் ஈணம் கிட்டியோ இப்போ நமக்கு வரிகளொன்னு ஈணத்தில் பாடி நோக்காம் ஈணம் நல்லோர் ஈணத்தில் ஈணம் நல்லோர் ஈணத்தில் ஈரடி மூளி தாலோலம் ஈணம் நல்லோர் ஈணத்தில் ஈரடி மூளி தாலோலம் ஞான் மெல்லே தாராட்டின் ஈணம் கேட்டு மயங்கிடும் ஞான் மெல்லே தாராட்டின் ஈணம் கேட்டு மயங்கிடும் ഒന്നും കൂടി നമുക്ക് പാടാം ടീച്ചറ് ആദ്യമേ ഈ വരികളൊക്കെ പാടിത്തരും അതിനുശേഷം നിങ്ങൾ പാടുക ഓക്കെ ഈണം നല്ലോരീണത്തിൽ ഈരടി മൂടി താലോലം ഈരടി മൂടി മെല്ലെ താരാട്ടി ഈണം കേട്ടു മയങ്ങിടും താരാട്ടി മയങ്ങിടും കിട്ടിയോ എല്ലാവരും പാടിയോ അപ്പോൾ നമുക്ക് ഈ വരികളൊന്ന് നിങ്ങളുടെ കൈവിരകൾ തൊട്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം റെഡിയല്ലേ ഈണം നല്ലോരീണത്തിൽ ഈരടി മൂളി താലോലം ഞാൻ മെല്ലെ താരാട്ടി ഈണം കേട്ടു മയങ്ങിടും ആരും പാടിയില്ലേ ഓക്കെ എല്ലാവരും പാട്ട് പഠിച്ചോ ആ പഠിച്ചല്ലേ നമ്മുടെ ഈ പാട്ടില് ആരൊക്കെയാ ഉള്ളത് ആ ഒരു അമ്മയും ഒരു കുഞ്ഞുമാണല്ലേ അമ്മ എന്താ ഇവിടെ ചെയ്യുന്നത് ആ കുഞ്ഞുവാവേനെ തൊട്ടിലിൽ കിടത്തിയിട്ട് പാട്ടുപാടി ഉറക്കുന്നതാണല്ലേ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുവാവയുണ്ടോ ആ കുറച്ചു പേരുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലേ ആ അമ്മ എന്താണ് ചെയ്യാറുള്ളത് കുഞ്ഞുവാവേനെ തൊട്ടിലൊക്കെ കിടത്തിയിട്ട് അമ്മ പാട്ടുപാടി കൊടുക്കാറില്ലേ ആ ഉണ്ടല്ലേ നിങ്ങൾ കുഞ്ഞുവാവയായിരുന്നപ്പോഴും അമ്മമാരെന്ത് ചെയ്യാറുണ്ട് ആ ഇതുപോലെ തൊട്ടിലൊക്കെ നല്ല കുളിപ്പിച്ച് മിടുക്കനൊക്കെ ആക്കി നല്ല മിടുക്കിയാക്കി കിടത്തിയിട്ട് പാട്ടുപാടി തന്ന് ഉറക്കാറുണ്ടല്ലേ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞുവാവകൾ എന്താവും പതുക്കെ അങ്ങ് ഉറങ്ങുകയാണ് അതാണ് നമ്മുടെ ഈ പാട്ടിലും പറയുന്നത് അമ്മ പാട്ട് പാടുന്നത് എങ്ങനെയാന്നല്ല ഈണത്തിലാണ് പാടുന്നത് ഈണം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല താളത്തില് നല്ല പാട്ടുകള് പാടിക്കൊടുക്കുകയാണ് അപ്പൊ കുഞ്ഞുവാവ ഈ പാട്ടൊക്കെ കേട്ട് കേട്ട് എങ്ങനെയാണ് പതുക്കെ അങ്ങ് ഉറങ്ങിപ്പോകുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ പാട്ടൊന്ന് പാടി നോക്കിയാലോ ഒന്നും കൂടി പാടാണ്
ശരിയാണ്? അതെ അല്ലേ? എന്നാ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നല്ല മിടുക്കരായി നിന്നിട്ട് വേണം പാട്ട് പാടാനായിട്ട്. ഈണം നല്ലോരീണത്തിൽ ഇരടി മൂളി താലോലം ഈ ഞാൻ മെല്ലെ താരാട്ടിൻ ഈണം കേട്ടു മയങ്ങിടും ഈണം നല്ലോരീണത്തിൽ ഇരടി മൂളി താലോലം ഈ ഞാൻ മെല്ലെ താരാട്ടിൻ ഈണം കേട്ടു മയങ്ങിടും. എല്ലാവരും പാടിയോ? പാടിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഈ പാട്ട് മാത്രമാണ്. ഈ പാട്ട് നിങ്ങൾ പാടി പഠിക്കുക. അതിനുശേഷം ഒരു ചെറിയ വീഡിയോ നിങ്ങൾ പാടുന്നത് എടുത്ത് ടീച്ചറിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് അയച്ചു തരണം. റെഡിയാണോ? അതെയല്ലേ? അപ്പം നമ്മൾക്ക് വീണ്ടും നമ്മുടെ കോപ്പി എഴുതുന്നത് ആരംഭിക്കാം. ഇന്ന് കോപ്പിയിൽ എഴുതേണ്ട വാക്കുകള് ടീച്ചറ് എഴുതി കാണിക്കുന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത മലയാളം ക്ലാസ്സിൽ കാണാം. താങ്ക് യു.